വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. പിണറായി വിജയൻ പറയാതെ ഓർമ്മിപ്പിച്ച രാഹുലിന്റെ പഴയ വിളിപ്പേരെന്താണ്? വി എസ് പറഞ്ഞ അമൂൽ ബേബിയെന്നോ മോദിയും സംഘവും ആവർത്തിക്കുന്ന പപ്പു വിളിയോ? മോദിയെ താഴെ ഇറക്കാൻ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയെയാണോ ഇപ്പോൾ കാണുന്നത്? ആരുടേതാണ് ഫാസിസ്റ്റ് പോരാട്ടം, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം? ആരെയാണ് മോദി സർക്കാർ വേട്ടയാടുന്നത്? ഇന്ത്യാ സഖ്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇന്ത്യക്ക് ഇതെന്തു പറ്റി? ചർച്ചയിൽ സി പി എമ്മിൽ നിന്നും എ സമ്പത്ത്, കോൺഗ്രസിൽ നിന്നും ജിൻഡോ ജോൺ, ബി ജെ പിയിൽ നിന്ന് ഷാജി രാഘവൻ, രാഷ്ട്രീയ നിരീക്ഷകനായ മോഹൻ വർഗീസ് എന്നിവരാണ്. ആദ്യം ശ്രീ എ സമ്പത്ത്, പിണറായി വിജയൻ ഓർമ്മിപ്പിച്ച പഴയ വിളിപ്പേരെന്താണ്? അമൂൽ ബേബി എന്നാണോ പപ്പു എന്നാണോ? രണ്ടാണെങ്കിലും അത് വിളിക്കേണ്ട സമയമാണോ ഇത്? അല്ല, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് പല വിളിപ്പേരുകളും ഉണ്ടാവാം. അദ്ദേഹത്തിന് മാതാപിതാക്കൾ വിളിച്ച പേരുണ്ടാവാം. കോൺഗ്രസ്സിലെ പഴയ രാഹുൽ ബ്രിഗേഡ് ഉണ്ടല്ലോ, നമുക്ക് ഓർമ്മയുള്ള ആ രാഹുൽ ബ്രിഗേഡിലെ ചങ്ങാതിമാർ ഇപ്പോൾ ബി ജെ പിയുടെ പാളയത്തിൽ അവർ നേതാക്കളായി മാറിയിട്ടുണ്ടല്ലോ. അവർ വിളിച്ച വിളിപ്പേരാകാം, അതല്ലെങ്കിൽ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളോ വിളിച്ച പേരാകാം, അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ മറ്റേതെങ്കിലും ഓമന പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരാകാം. പാർലമെൻറ്റിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള പലരും വിളിച്ചിട്ടുള്ള പേര് ഏതുമാകാം. ആ വിളിപ്പേരിനെ സംബന്ധിച്ചുള്ള ആ വിളിപ്പേരല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത്. വിളിപ്പേരിനപ്പുറം പേരെന്തോ ആകട്ടെ, എൻ്റെ പേര് സമ്പത്ത് എന്നുള്ളത് എൻ്റെ വിളിപ്പേര് പല പേരുകളും ഉണ്ടാവാം. എന്നെ പാകിസ്ഥാൻ ചാരനെന്ന് ഇതേ ആറ്റിങ്ങിൽ തന്നെ കോൺഗ്രസ്സുകാർ മുദ്ര കുത്തിയ ഒരു കാലവും ഉണ്ടായിരുന്നു 10 കൊല്ലത്തിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇവിടെ ഒരു കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ പൂർണ്ണമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ഘട്ടത്തിൽ ആ വോട്ട് രേഖപ്പെടുത്തിയ സമ്മതിദായകരെ ഞാൻ അഭിനന്ദിക്കാനായി ഈ വേള വിനിയോഗിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഒരു 60%ത്തിനും അപ്പുറം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത, അല്ലേ? കൂടുതൽ ഒരു പക്ഷേ അതിൽ വന്നിട്ടുണ്ടാവാം. എന്തായാലും അത് ഈ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരത്തിൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് അത് അവരെ നമ്മളെല്ലാവരും, അതിപ്പോൾ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹവും അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകൾ അത് വോട്ട് രേഖപ്പെടുത്താനായി സമ്മതിദായകരെത്തുക എന്നുള്ളത് പല വൈതരണികളെയും കടന്നുകൊണ്ടാണ്. നമ്മൾ കേരളത്തിൽ പലയിടങ്ങളിലും ഒരു പക്ഷേ 10 കിലോമീറ്റർ നടന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും 10 കിലോമീറ്റർ നടന്നു, അല്ലെങ്കിൽ ഒരു 6 അവർ വഞ്ചിയിൽ കടന്നു വന്ന് വോട്ട് ചെയ്തു. ഇതൊക്കെ നമുക്ക് വലിയ ചിത്രമാണ്. പക്ഷേ കേരളത്തെക്കാൾ വലിപ്പമുള്ള ജില്ലകളുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള, അങ്ങനെ ഒരു അൺറീച്ചബിൾ എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളിലടക്കം ജനങ്ങൾ അങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നുള്ളതാണ് നമ്മുടെ ഇറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്ത്യൻ ഡെമോക്രസി, ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. അത്തരം ഒരു കാര്യത്തിൽ അത് ഞാൻ അഭിനന്ദിക്കാൻ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ല. അത് ഏത് രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരും വിമർശനത്തിന് അതീതല്ല. ആ വിമർശനങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സീമയുണ്ട്. ആ സീമ, ആ ഒരു അതിര്, അതിൻ്റെ ഒരു അതിർത്തി എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, ചില ഈ സൈബർ ആക്രമണങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില ചർച്ചകളും അത്തരം കാര്യങ്ങളൊക്കെ വന്നു. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നത് ഒരു ശരിയല്ല. ദ ഇൻവയബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ എല്ലാം വ്യക്തിത്വത്തെ, നമ്മുടെ എല്ലാം സ്വത്വത്തെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത് കടക്കാനും പാടില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ളത് അത് കോൺഗ്രസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കേണ്ടുന്ന കാര്യമൊന്നുമല്ല. അതൊരു ഫാക്റ്റാണ്, അതൊരു സത്യമാണ്. എന്താണെന്നറിയോ, ഈ ദി ഫാക്ട്സ് ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് ബിക്കോസ് ദേ ആർ ഇഗ്നോർഡ്. ഞാൻ എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക്, വർത്തമാനകാലത്തിലെ ഫാക്ട്സ് ആണോ ഏറ്റവും പ്രധാനം? നിങ്ങൾ ഈ വർത്തമാനകാലത്തെ യാഥാർത്ഥ്യത്തിലാണല്ലോ നിങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചത്, ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണിയിലെ രണ്ട് കൂട്ടർ തമ്മിൽ പോരടിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? അപ്പുറത്ത് അത് കേട്ട് ചിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് എന്നുള്ള കാര്യവും ശ്രീ സമ്പത്ത് താങ്കൾക്കറിയാമല്ലോ. താങ്കൾ ബുദ്ധിപൂർവം അല്ലെങ്കിൽ പക്വതയോടെ, ഒരു മിനിറ്റ് ശ്രീ സമ്പത്ത്, പക്വതയോടെ അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ ചർച്ച ചെയ്യേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ പിണറായി വിജയനും അതറിയാലോ എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പഴയ വിളിപ്പേർ ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങൾ ആരും പ്രത്യേകം പേരൊന്നും രാഹുലിനെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ. ഇവിടെ രാഷ്ട്രീയത്തിൽ എതിരാളികൾ പല പേരുകളും അദ്ദേഹത്തെ പരിഹസിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അമൂൽ ബേബി എന്ന വി എസ് അച്യുതാനന്ദൻ വിളിച്ചിട്ടുണ്ട്. അതായിരിക്കില്ല വി എസ് പറയുന്ന ഒരു പേര് പിണറായി വിജയൻ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും പപ്പു എന്ന പരിഹാസ പേര് ആരാണ് എപ്പോഴും ഉപയോഗിക്കാറ് എന്ന് നമുക്കറിയാം.
ശ്രീ സമ്പത്ത്, ഞാൻ ചോദ്യം ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെയും CPIM ഈ പപ്പു പ്രയോഗം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പ്രയോഗം ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഖേദം പ്രകടിപ്പിച്ച പേര് വീണ്ടും ഉന്നയിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ദേശാഭിമാനി എഴുതിയത് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിൽ ഇന്നിപ്പോൾ സഖാവ് പിണറായി വിജയൻ ആ പേര് ഉപയോഗിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഓമനക്കുട്ടൻ കള്ളനാണ് എന്ന് താങ്കളുടെ ഒരു സഹജീവി അത്തരത്തിൽ വിളിച്ചു പറഞ്ഞ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ വല്ലാതെ വ്യക്തിഹത്യ നടത്താനായ ഒരു തൊഴിലാളിയെ അത്തരത്തിൽ അതിന് ശ്രമിച്ചതിന് അവർ ആ ഖേദം പ്രകടിപ്പിക്കുകയോ ഇല്ലാതിരിക്കുകയോ, ഞാൻ ആ വിഷയത്തിലേക്കല്ല പറയുന്നത്. ഇവിടെ ഇപ്പോൾ NDA മുന്നണി ഒരു ഭാഗത്ത്, ഇന്ത്യ മറുഭാഗത്ത്. ശരി, അതിൽ NDA മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാവരും ഒരുമിച്ചാണോ മത്സരിക്കുന്നത്? ആണോ? പഞ്ചാബിലെ ശിരോമണി അകാലിദളും BJPയും പരസ്പരം അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് പഞ്ചാബി ഭാഷയിലുള്ള മാധ്യമങ്ങളിലൊന്ന് എടുത്തു നോക്കിയേ. ഒറീസയിൽ അങ്ങനെ, ഒഡീഷയിൽ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബിജു ജനതാദളും അവിടെ കോൺഗ്രസ് ക്ഷമിക്കണം BJPയും തമ്മിൽ എങ്ങനെയായിരുന്നു അവരെ ഇപ്പോൾ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടേതായിട്ടുള്ള ആ ഒരു ഭാഷാപ്രയോഗം? ഇപ്പോൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനത്ത് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം AIDMK പ്രധാനമന്ത്രി തന്നെ വന്ന് അങ്ങനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചതാണല്ലോ തങ്ങളുടെ സഖ്യകക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ സഖ്യകക്ഷി അല്ല എന്ന് പറഞ്ഞിരുന്നാലും അവരുടെ AIDMKയുടെ സഖ്യകക്ഷിയാണ് SDP. SDP ക്കെതിരായിട്ടാണ് ഡിണ്ടിഗലിൽ CPI മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ BJPയുടെ നേതാവിനോട്, സംസ്ഥാന പ്രസിഡന്റിനോട് ഈ ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ചെല്ലാം ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലയിലേക്ക് AIDMKക്ക് പറയേണ്ടി വന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശി 1.5 വർഷക്കാലം ജയിലിലടയ്ക്കുമ്പോൾ പിണറായി വിജയൻ, അന്ന് ചിലപ്പോൾ താങ്കൾ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കാം, ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാകില്ല, ഞാൻ വയസ്സ് ചോദിക്കില്ല, ഞാനെന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്, എൻ്റെ അച്ഛനടക്കം അന്ന് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ അനുസരിച്ച് ജയിലിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് MLA ആയിരിക്കുന്ന, കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA, പിടികൂടപ്പെട്ടത്, കൊണ്ടുപോയത്, ആ വാനിനകത്ത് ഓടുന്ന വാനിനകത്തൊട്ടുള്ള മർദ്ദനം, അത് കഴിഞ്ഞ് ജയിലിൽ വെച്ചുള്ള മർദ്ദനം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ആ ചരിത്രം ശരിയാണ്. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രത്യേക സഖ്യം രൂപീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരുമിച്ച് ചേർന്നവരുമായി ഇനിയും യോജിക്കേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? അപ്പോൾ ആരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാഹുലിനെ വിമർശിക്കുന്നത് എന്നുള്ള ചോദ്യം. ഇന്നിപ്പോൾ താങ്കൾ ഇപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചല്ലോ. ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ 4 ഇടത്ത് CPIM ചേർന്ന് മത്സരിക്കുന്നു. അവിടെ DMK പിന്തുണയോടെയാണ്. ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. രാജസ്ഥാനിൽ ഇന്ന് സീമാറിലാണല്ലോ CPIM മത്സരിക്കുന്നത്. അവിടെ പിന്തുണ വേണ്ടത് കോൺഗ്രസിൻ്റെതാണ്. ആ പിന്തുണയൊക്കെ ലഭിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സഖ്യത്തോടുകൂടി, നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് ശ്രീ AS സമ്പത്ത്. ആ പിന്തുണ നിങ്ങൾ നേടിക്കഴിഞ്ഞ ശേഷം ഇവിടെ നിങ്ങൾക്ക് കോൺഗ്രസിനെ വിമർശിക്കാം, സംസ്ഥാനത്തെ കോൺഗ്രസിനെ വിമർശിക്കാം, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ മര്യാദ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലാണ് ടാർഗറ്റ് എന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ സമ്പത്ത്? അത് ദേശീയ തലത്തിൽ വിവിധ മാധ്യമങ്ങൾ ഏത് രൂപത്തിൽ എടുക്കുന്നു, അത് അവതരിപ്പിക്കുന്നു എന്നുള്ള താങ്കളും കണ്ടിരിക്കുമല്ലോ. അല്ല, ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്നുള്ളതിൽ താങ്കൾക്ക് വല്ലാതെ വേദനയൊന്നും തോന്നേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കുകയും അവരുടെ BJP നേതാക്കളെ വിമർശിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് CAA എന്നൊരു പരാമർശം പോലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്നും CAA സംബന്ധിച്ചുള്ളതിൻ്റെ എന്താണ് അഭിപ്രായമെന്ന് കോൺഗ്രസ്, നമ്മൾ ഡിജൂറെ ഡിഫാക്റ്റോ എന്നൊക്കെ പറയുമോ വക്കീലന്മാരുടെ ഭാഷയിൽ, ഡിജൂറെ പ്രസിഡൻ്റായിട്ടുള്ള ആളുണ്ടല്ലോ അല്ലേ, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ, അദ്ദേഹത്തോട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ ഞാൻ പോയി രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞത് എന്താ? അപ്പോൾ അതിനെ ഞങ്ങൾ വിമർശിച്ചില്ലേ? CAA എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മതേതരത്തെ തകർക്കുന്ന ഇവിടെ കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് ഇല്ലാതാക്കും, അത് ഒഴിവാക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് പ്രകടനപത്രിൽ. CAA എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറയുന്നത് ശരിയാണ്. പിന്നീട് CAA വിരുദ്ധ പരാമർശം എവിടെയും കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് ബോധപൂർവം ആ ഒരൊറ്റ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഊന്നുന്നു എന്നുള്ള കാര്യവും അവിടെ നിൽക്കുകയാണ്. പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. CAA വിഷയത്തിൽ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളും അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കേരളത്തിൽ വ്യാപകമായി പ്രചാരണം അഴിച്ചുവിടുമ്പോൾ അത് ദേശീയ തലത്തിൽ കൂടി നിങ്ങളുടെ കാര്യത്തിൽ പ്രതിഫലിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആരാണ് മുഖ്യ ശത്രു എന്ന ചോദ്യത്തിന് രാഹുലാണോ ഇവിടെ?
മുഖ്യ ശത്രു എന്നത് ഇന്ന് ഈ രാജ്യത്ത് ജനദ്രോഹ നടപടികൾ പിന്തുടരുന്ന, രാജ്യത്തെ വിറ്റുതുളയ്ക്കുന്ന, രാജ്യത്ത് അഴിമതിയെ വ്യവസ്ഥാപിതമാക്കുന്ന, നിയമവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടനയെ പൊളിച്ചെഴുതാൻ ആഗ്രഹിക്കുന്ന, വെറുപ്പിൻ്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന BJP നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ്റിനെ താഴെയിറക്കുക എന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് കരുത്തും നിർണായക സ്വാധീനവുമുള്ള ഒരു മതനിരപേക്ഷ സഖ്യം അത്തരത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരിക എന്നുമുള്ളത് ാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടെടുക്കുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് തന്നെ നിൽക്കുകയില്ല എന്നുള്ളത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള യോഗങ്ങളിൽ തീരുമാനമായിട്ടുള്ളതുമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം ഞങ്ങൾ പറയാതെ ഒന്നും ഇരിക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്നത് ഞങ്ങളുടെ ജീവവായുവാണ്, ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ്. ഞങ്ങൾ ആ രാഷ്ട്രീയം പറയുക തന്നെ ചെയ്യും. അത് ഭരണത്ത് വെച്ചുകൊണ്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജനങ്ങളോട് രാഷ്ട്രീയം പറയുക എന്നത് ഞങ്ങളുടെ ചുമതലയാണ്, അത് ഞങ്ങളുടെ ബാധ്യതയല്ല. ഞങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ളത് ഞങ്ങളുടെ ലയബിലിറ്റി അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ജയിൽ കാട്ടി പേടിപ്പിക്കേണ്ട, ഉടുക്കു കൊട്ടി പേടിപ്പിക്കേണ്ട. ആരെ? ഇടതുപക്ഷക്കാരെ. അത് തന്നെയാണ് സഖാവ് പിണറായി പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് ഒറ്റ സെക്കൻഡിൽ പറയട്ടെ. സ്വന്തം അളിയൻ്റെ DLFA അദ്ദേഹത്തിനെതിരായിട്ടുള്ള എന്തായിരുന്നു BJP എടുത്ത നടപടികൾ? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും എടുത്തത്, ഇതൊക്കെ പച്ചയായിട്ട് നമ്മളൊന്ന് പറയണമല്ലോ. അങ്ങനെ DLFൽ നിന്ന് BJP എങ്ങനെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് മുഖാന്തരം 55 കോടി രൂപ പലഗഡുകളായി വാങ്ങിയത്? എന്നിട്ട് എന്തായിരുന്നു കോടതിയിൽ പറഞ്ഞത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്? ഈ കമ്പനിക്കെതിരായി പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്ന്. കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ തെളിവുകളൊന്നും ഇല്ലാതായി. ഇതല്ലേ നടത്തിയത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ അത്തരത്തിൽ അത്ര സുഖകരമല്ലാത്ത അപ്രിയ സത്യങ്ങൾ അത് പറയേണ്ടതായിട്ട് വരും. ഇവിടെ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് എടുക്കുകയും ഈ രാജ്യത്ത് മതനിരപേക്ഷ നിലപാട് അതിശക്തമായി നിൽക്കുക. ശരി, മതനിരപേക്ഷ നിലപാട് അതിശക്തമായി നിലനിർത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് പോരാട്ടം എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ പിണറായി വിജയനെയോ സംസ്ഥാന സർക്കാരിനെയോ വിമർശിക്കാറില്ല, പൊതുവെ വിമർശിക്കുന്ന കണ്ടിട്ടേയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, മോദിക്കെതിരെ ഞാൻ 24 മണിക്കൂറും സംസാരിക്കുന്നു, എനിക്കെതിരെ 24 മണിക്കൂറും പിണറായി വിജയൻ സംസാരിക്കുന്നു എന്ന്. അതിൻ്റെ തുടർച്ചയായി ഇന്നലെയും പറഞ്ഞു, ഇന്നും പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അപ്പോൾ പഴയ പേര് ഓർമ്മിപ്പിക്കരുത് എന്നാണ്, പഴയ പേര് വിളിക്കാൻ ഇടവരുത്തരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൽ കോൺഗ്രസ് നൽകുന്ന മറുപടി? എന്തിനാണ് രാഹുൽ ഇവിടെ വന്ന പിണറായി വിജയനെതിരെ സംസാരിക്കുന്നത് എന്ന ചോദ്യവുമുണ്ട്. നേരത്തെ ചെയ്യാതിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു? അല്ല സ്മൃതി, ഇതിലൊരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിലെ കക്ഷിയിലെ ഒരു ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് പലവട്ടം സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഈ സംസ്ഥാനത്തുള്ള UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് അടക്കമുള്ള UDF നേതാക്കന്മാർ കൃത്യമായിട്ട് പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇപ്പൊ സമ്പത്ത് തന്നെ അവസാനം പറഞ്ഞു വെച്ച വാക്കുണ്ട്, BJPയുടെ ഭരണകൂടത്തെ താഴെ ഇറക്കും. 17 സീറ്റ് മത്സരിക്കുന്ന ഇവരാ, മൊത്തം 50-60 സീറ്റ് താഴെ മത്സരിക്കുന്ന ഇടതുപക്ഷം എല്ലാം കൂടിയിട്ടാണ് BJP താഴെ ഇറക്കുന്നത്. 543 സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ 17 സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾ BJP താഴെ ഇറക്കും? എങ്ങനെ താഴെ ഇറക്കും? വിത്തൗട്ട് കോൺഗ്രസ് ആണോ? നിങ്ങൾ കോൺഗ്രസ് ഇല്ലാതെ താഴെ ഇറക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ സാമാന്യ മര്യാദ രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ വന്ന് അദ്ദേഹം നിലവിൽ MP ആയിട്ടുള്ള സീറ്റിൽ ഇന്ത്യ മുന്നണി തന്നെ ഒരു സമുന്നത നേതാവ് ആനി രാജ മത്സരിച്ചപ്പോഴും അതിനെതിരെ ഒരിക്കൽ പോലും പറയാതിരുന്നത്. ആനി രാജയടക്കം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പിണറായി വിജയൻ അടക്കം എത്രയോ വട്ടം രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം അപ്പോഴൊക്കെ സാമാന്യ മര്യാദ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ലെഫ്റ്റ് നേതാക്കന്മാർ നമ്മുടെ സഹോദരന്മാരാണ്, മര്യാദയോടെയാണ് നമ്മൾ അവർ കാണുന്നത് എന്നൊക്കെ. അതിനുശേഷവും ഒരിക്കൽ പോലും മോദിയെ, നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിക്കാൻ ധൈര്യം കാണിക്കാത്ത പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ നിരന്തരം ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് സംസാരിച്ചില്ലെങ്കിൽ മോശമായി പോവില്ലേ? അദ്ദേഹത്തിന് CPM ആയിട്ട് ധാരണയുണ്ടെന്ന് തോന്നുന്നില്ലേ? അങ്ങനെയില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. നരേന്ദ്രമോദി 10 വർഷം ഈ രാജ്യത്ത് CPM ആവർത്തിച്ച CA വിഷയത്തിൽ നിങ്ങൾ ആരും മിണ്ടുന്നില്ല, രാഹുലും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലെയാണോ തിരിച്ച് മോദി എന്ന പേര് ഉച്ചരിക്കുന്നില്ല പിണറായി വിജയൻ എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത്? മോദി എന്ന പേര് പിണറായി വിജയൻ പറയുന്നത് പല പ്രസംഗങ്ങളും കേൾക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കണം എന്നുള്ളത് ആരുടെ അജണ്ടയുടെ ഭാഗമാണ്?
അത് സംഘപരിവാറിന്റെ ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമല്ലേ? സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പാക്കിയ ജനവിരുദ്ധ നടപടികളെ കുറിച്ച് എണ്ണി എണ്ണി പറയാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ 8 വർഷക്കാലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കേരളത്തിൽ നടത്തിയതും സമാനമാണ്. അഴിമതി ആയിക്കോട്ടെ, തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, സ്ത്രീപീഡനങ്ങളായിക്കോട്ടെ, ദളിത് ആദിവാസി ന്യൂനപക്ഷ വേട്ടകളായിക്കോളട്ടെ, കർഷകരോടുള്ള സമീപനമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നരേന്ദ്രമോദിക്ക് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ 8 വർഷക്കാലം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ അഡ്രസ് ചെയ്യുന്ന വിഷയത്തിൽ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ സംസാരിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇനി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ സിഎയുടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ആസാമിൽ പ്രസംഗിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ന്യായ യാത്രയുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, നിരവധി തവണ അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ സിഎയെ പോലുള്ള കരി നിയമങ്ങൾ, ജനവിരുദ്ധ നിലപാടുകൾ, മതത്തിന്റെ പേരിൽ പൗരത്വം കൊടുക്കുന്ന നടപടികൾ ഉണ്ടാകില്ല എന്ന്. അത് മാത്രമല്ല, 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരിക്കലെങ്കിലും ഏതെങ്കിലും മത ന്യൂനപക്ഷത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൗരത്വത്തെ കുറിച്ച് ഭയക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിട്ട് ക്യൂ നിന്ന് മരിക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം നോട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്, എത്രയോ ഇത്തരം സാഹചര്യം നടന്നിട്ടുണ്ട്. അന്നൊന്നും കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ ഒരു മനുഷ്യനും ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ സി എയെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്, അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് വിതയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ സി എയെ കുറിച്ച് നിരന്തരം പറയുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ക്ഷമാ മുഖം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് പ്രസംഗിച്ചപ്പോൾ കലാബാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ കലാബാഹ്വാനത്തിന് കേസെടുക്കും, നരേന്ദ്രമോദിയുടെ കോലം ഞങ്ങൾ കത്തിക്കുമ്പോൾ കലാബാഹ്വാനത്തിന് കേസെടുക്കും, നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാലും കലാബാഹ്വാനത്തിന് കേസെടുക്കും പിണറായി വിജയന്റെ പോലീസ്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനും പിണറായി വിജയനും സംഘപരിവാറിനേക്കാൾ വലിയ സംഘഭക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ബി ജെ പിയെ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ ആശയപരമായി കൃത്യമായിട്ടുള്ള ദൃഢതയോടുകൂടിയാണ് 8 വർഷത്തെ പിണറായി സർക്കാരിനെയും ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. അതിനുള്ള മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാവുണ്ട്. ഇവിടെ ഒരു അതിജീവിത 6 ദിവസക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? അവരോടൊപ്പം നിന്ന് അനിത സിസ്റ്ററിന് വേണ്ടിയിട്ടാ? പിണറായി വിജയന് മറുപടി ഉണ്ടോ? മറ്റൊരു സ്ത്രീ അവരുടെ വയറ്റിൽ കത്രികമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അവരുടെ നീതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കേരളത്തിലെ ആരോഗ്യ രംഗത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച സർക്കാരിന്റെ പേരെന്താ? പിണറായി സർക്കാർ എന്നല്ലേ. ഇവിടെ ഏത് മേഖലയിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പൗരത്വത്തെ വിഷയം മാത്രം എടുക്കുന്നത്? പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ മാത്രമല്ല അത്തരത്തിലുള്ള മുഴുവൻ കരി നിയമങ്ങളും കാലാനുസൃതമായിട്ട് മാറ്റി പൊളിച്ചെഴുതി ഇവിടുത്തെ ജനാധിപത്യ ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ സി എ മാത്രമല്ല, യു എ പി എ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത പിണറായി വിജയന്റെ കാലത്തല്ലേ? 145 കേസുകൾ അലനും താഹയും യു എ പി എ നിയമ പ്രകാരം കേസെടുത്തത്. യു എ പിയുടെ പിതൃത്വമാർക്കാണ്, അല്ല യു എ പി എ വന്നത്. ഏത് നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക്, ആഭ്യന്തര സുരക്ഷയ്ക്ക്, മറ്റ് പല കാര്യങ്ങൾക്കും യു എ പി എ പോലുള്ള നിയമങ്ങൾ വരണം. പക്ഷെ ആ നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം, ആർക്കെതിരെ നടപ്പാക്കണം എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരിന്റെ വിവേചന ശേഷിയാണ്. ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കുന്ന ആർക്കെതിരെയാ? അലനും തഹയ്ക്കുമെതിരെ. അവിടെ സ്റ്റാൻ സാമിയെ പോലുള്ള ആളുകൾക്കെതിരെ നരേന്ദ്രമോദി നടപ്പാക്കുന്ന അതേ നയങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ പോലുള്ള ആളുകൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന അലനെയും തഹയും പോലുള്ള ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ചുമത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്നിട്ടും ഈ ഇന്ത്യ സഖ്യത്തെ പൊളിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ ബി ജെ പി എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശ്രീ ഷാജി രാഘവനിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾക്ക് ദേശീയ തലത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയാണോ? ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നത എന്ന രൂപത്തിൽ പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി പ്രസംഗങ്ങൾ, തർക്കത്തെ ആ രൂപത്തിലാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല സ്മൃതി, ഇന്ന് നമ്മുടെ ചർച്ച തന്നെ ഇന്ന് നടന്ന 102 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ ഈ വിഷയം ശരി തന്നെ. സത്യത്തിൽ ഈ വിഷയം സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു ചർച്ചയ്ക്ക് പാത്രീഭാവം ആകേണ്ട അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണോ? തെരഞ്ഞെടുപ്പിന് 7 ദിവസം മാത്രം കേരളത്തിൽ ബാക്കി നിൽക്കുക. വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കേരളത്തില് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ചില കാര്യങ്ങൾ പറയുന്നു. ഇത് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ട് 7 ദിവസം മുമ്പ് പറയുന്നു? ഇന്ന് അദ്ദേഹം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പഴയ പേരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടു. ഇവര് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയിലില്ലായിരുന്നു. സ്മൃതി, ഇത് വളരെ കൃത്യമാണ്. ഇന്ന് നടന്ന 102 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം
എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ടുകളും മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വലിയ മുന്നേറ്റം നടത്താൻ പോവുകയാണ്. അത് കേരളത്തിലുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം വളരെ മനഃപൂർവ്വമായി നമുക്കറിയാം. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സമ്പത്തുണ്ട്, കോൺഗ്രസിന്റെ നേതാവുണ്ട്. എനിക്ക് ഇവരോട് ഒന്ന് രണ്ട് ചോദ്യമേ ചോദിക്കാറുള്ളൂ. അതിന് മറുപടി പറഞ്ഞാൽ മതി അവർ ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ്, ചർച്ച കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ്. ഒന്ന് ഒന്നാമത്തെ ഒരൊറ്റ ചോദ്യം, വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവർ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി ജയിച്ച് ഡൽഹിയിൽ ചെന്നാൽ കോൺഗ്രസിനും ശ്രീ രാഹുൽ ഗാന്ധിക്കും, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തോപ്പിക്കാനാണെന്നാണ് പറയുന്നത്. തോപ്പിച്ച് ഡൽഹിയിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കില്ല എന്ന് ശ്രീ സമ്പത്തിന് പറയാൻ സാധിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ജയിച്ചു പോയാൽ ഡൽഹിയിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ ഞങ്ങൾ കൊടുക്കില്ല എന്ന് ശ്രീ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ നിന്ന് പറയാൻ സാധിക്കുമോ? അപ്പൊ ഇത് ആരെ കാണിക്കാനാണ്, ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്? കേരളത്തിലെ പ്രവൃത്തരായ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നാണ് ഇവർ ധരിക്കുന്നത്. ശ്രീ ഷാജി രാഘവൻ, ഇവിടെ നിങ്ങൾ കക്ഷിയെയല്ല, ഇവിടെ പോരാട്ടം കോൺഗ്രസും സിപിഎമ്മും തമ്മിലാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അല്ല, അത് സ്മൃതി പലപ്പോഴും ചാനലിൽ ഇരുന്ന് നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ കക്ഷികളല്ലെന്ന് പറയുന്നത്, കക്ഷിയല്ലെന്ന് പറയുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ സ്മൃതി അത് നിങ്ങൾ കയ്യിൽ വെക്കുക. ഞങ്ങൾ എങ്ങനെ കക്ഷിയല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ 7-ാം നാള് മുമ്പിൽ ഞങ്ങൾ കക്ഷിയല്ലെന്ന് സ്മൃതി ചാനലിന്റെ തുടക്കത്തിൽ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ബഹിമന്റായി അതിനെ എതിർക്കും. ഞാൻ അവരുടെ നിലപാടായിട്ടാണ് പറഞ്ഞത്. ശ്രീ ഷാജി രാഘവൻ, ഈ വിഷയം ഇന്നലെയും ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഞാനതുകൊണ്ടാണ് സ്മൃതിയോട് ചോദിച്ചത്, ഇന്ന് ഈ വിഷയം നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് പോലും ഈ വിഷയങ്ങള് നിങ്ങൾ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. സ്മൃതി, എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് വരെ നിങ്ങള് BJP സംസാരത്തൊന്നുമല്ല എന്നല്ലേ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചില തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ BJP ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗമേ അല്ല, ഒരു വിഷയമേ അല്ല നിങ്ങൾ നിങ്ങൾ ചിത്രത്തിൽ ഇതുവരെ ഇല്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. ശ്രീ ഷാജി രാഘവൻ, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പോരാട്ടം LDFഉം UDFഉം തമ്മിലാണ് എന്ന് അവർ തന്നെ പറയുന്നു. അതല്ല, ഞാനൊരു ചോദ്യം രണ്ടു മുന്നണികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ട് ചർച്ച വഴി മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ വളരെ ജെന്യുവിൻ ആണ്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്, വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റേതായ MP വയനാട്ടിലെ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുക. വടക്കങ്ങ് നിന്നാ ജയിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തോട്ടൊന്നും പോകുന്നില്ല. സ്വന്തം കൊടി പോലും വയനാട്ടിൽ ഉയർത്താൻ സാധിക്കാതെ ഒരു ഘടകകക്ഷിക്ക് മുമ്പിൽ മുട്ടുമടക്കി നിന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകാൻ വേണ്ടിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നിന്നും ജയിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ MP ജയിച്ചു പോയാൽ അവർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കില്ല എന്ന് ശ്രീ മുഖ്യമന്ത്രി ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ ചർച്ചയ്ക്ക് അർത്ഥമുണ്ട്. അതിന് പകരം അദ്ദേഹത്തിന്റെ പഴയ ചില പേരുകൾ, ഇവരെന്തിനാ ഇത് ഇപ്പൊ ഈ വിഷയം എടുത്തിടുന്നത്? വളരെ മനഃപൂർവ്വമായി കേരളത്തിലും ജനങ്ങൾ വളരെ കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. സ്മൃതി, എന്താ ഇവര് രണ്ടുപേരും അവരുടെ അഴിമതി നിറഞ്ഞ നേതാക്കന്മാര്. പണ്ട് CPMന് കുറച്ച് ഭേദമായിരുന്നു, CPMൽ അഴിമതി ഇല്ലാത്ത നേതാക്കന്മാരുണ്ടെന്നൊക്കെ കേരളം ധരിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റ ഘടകകക്ഷി നേതാക്കൾ പോലും ജയിലിൽ കിടന്നവനും ജയിലിലേക്ക് പോകുന്നവനും കെജ്രിവാളിനെതിരെ വന്നപ്പോൾ നിങ്ങളൊക്കെ ചർച്ച ചെയ്തത് എന്താ? രാഷ്ട്രീയ വിരോധമാണെന്നല്ലേ പറഞ്ഞത്? കോടതിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടോ? കോടതിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടോ? സ്മൃതി, ഉണ്ടോ? നമുക്കറിയാവുന്നതാണ്. ഏത് സമയത്ത് കേസെടുക്കുന്നു, എന്തിന് കേസെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. നമുക്ക് ഇനിയിപ്പോൾ കേജ്രിവാളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല. നമ്മൾ രാഹുൽ പിണറായി തർക്കമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇത് നമ്മുടെ സാധാരണ നമ്മുടെ പുതിയ എന്താ പറയാ ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ പൊറോട്ട് നാടകം തന്നെയാണ്. കേരളത്തിലെ സാമാന്യ അല്ലെങ്കിൽ 7 ദിവസം മുമ്പാണോ മുഖ്യമന്ത്രിക്ക് ഈ തോന്നൽ വന്നത്? ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ നിലപാട് യെച്ചൂരിക്കുണ്ടോ ഡൽഹിയില്? കോയമ്പത്തൂര് ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ശരി, തമിഴ്നാട്ടിലെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അല്ലല്ല, ശരിയല്ല, ഒന്ന് പൂർത്തീകരിച്ചോട്ടെ, നിങ്ങൾ അസ്വസ്ഥരാവില്ലേ? ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഈ കേരളം വിട്ടാൽ ഈ സമ്പത്തിനോ മുഖ്യമന്ത്രിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഈ നിലപാടുണ്ടോ?
അപ്പൊ കേരളത്തിൽ ഇവർ ഈ നിലപാടെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് 7 ദിവസം മുമ്പ് ഈ നിലപാടെടുക്കുന്നെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം അല്ലെങ്കിൽ ഇവരുടെ ഈ കള്ളത്തരം വങ്കത്തരം കേരളത്തിൽ ഇവർ പരസ്പരം മത്സരിക്കുന്ന ഈ വങ്കത്തരം കൃത്യമായിട്ട് കേരളം തിരിച്ചറിയും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം ജനങ്ങൾക്കുണ്ടെങ്കിൽ സ്മൃതി ഇടപെട്ടിട്ട് മൂന്നാമത് ബി ജെ പി ഒരു സംഭവം അല്ല അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കൃത്യമായ അജണ്ടയാണ്. ആ അജണ്ടയുടെ ചർച്ചയുടെ ഭാഗമാകാൻ ഞാൻ തയ്യാറാണ്. ശരി, അജണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ മുന്നണി ഇവിടെ ഏത് കാര്യത്തിലാണ് പോരാട്ടം നടത്തുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അല്ലല്ല, ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രതികരണം ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ഈ വിഷയത്തിൽ. എനിക്ക് എന്റേതായ നിലപാടുണ്ട്, എന്റെ നിലപാട് പറയാനുള്ള ചർച്ചയല്ലേ. അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടാതെ ഞാനൊരു കാര്യം പറഞ്ഞു, രണ്ട് ചോദ്യം ചോദിച്ചു. ആര് പറഞ്ഞു? ഞാൻ ജിന്നോയോടും ചോദിച്ചിട്ടുണ്ടോ? പറയേണ്ടതിന് പകരം ചർച്ചയിൽ വിളിത്തിരുത്തി ഈ മുന്നണി ഒന്നുമല്ല എന്ന് നിങ്ങൾ കേരളത്തിൽ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ അജണ്ടയാണെന്ന് ഞാൻ പറയും. കേരളത്തിൽ നിങ്ങൾ ചിത്രത്തിലേക്ക് വരട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യൂ. ശ്രീ ഷാജി രാഘവൻ ഇത്തവണ വരുമെന്നല്ലേ പറയുന്നത്? വരുമ്പോ നമുക്ക് നോക്കാമേ. അത് സ്മൃതി അല്ലല്ലോ, സ്മൃതി അല്ലല്ലോ. അതിനാണല്ലോ തിരഞ്ഞെടുപ്പ്, അതിനാണല്ലോ തിരഞ്ഞെടുപ്പ്, നമുക്ക് നോക്കാം. അങ്ങനാണെങ്കിൽ അല്ല, അങ്ങനാണെങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഞാനിതാ ചോദിക്കുന്നത്, രാജ്യത്ത് മുഴുവൻ ഒരൊറ്റ മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്? എന്തുകൊണ്ട് അവർ കേരളത്തിൽ മത്സരിക്കുന്നില്ല? കേരളത്തില് ആ നിലപാട് എടുക്കുന്നില്ല. ആ നിലപാട് എടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കൃത്യമായ കാരണം ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ വളർന്നു വരുന്ന ശക്തി. കേരളത്തിൽ ആ നിലപാട് എടുക്കാത്തതിന് കാരണമാണ് ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചത്. അത് താങ്കൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇടതും വലതും തമ്മിലാണ് മത്സരം എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. നമുക്ക് അതിൽ തർക്കമുള്ള കാര്യമല്ലല്ലോ. ഇനി നിങ്ങൾ ഇത് തെളിയിക്കേണ്ട കാര്യമാണ്, കേരളത്തിൽ നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല, സ്മൃതി ഇന്നത്തെ വിഷയം എന്തായിരുന്നു? എന്റെ വിഷയം ഇത് തന്നെയായിരുന്നു. എന്റെ വിഷയം ഇത് തന്നെയാണ്. അല്ല, എന്റെ അടുത്ത് പറഞ്ഞ വിഷയം ഇതല്ല, നിങ്ങളുടെ വിഷയം അതായിക്കോട്ടെ. ആ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചത് സ്മൃതിയോടല്ല, ഈ പാനലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും താങ്കളുടെ ചോദ്യത്തിന് മറുപടിയുണ്ട്. അത് പറയുകയും ചെയ്യും അവരുടെ ഇല്ല, അത് പറയും. ശ്രീ ഷാജി രാഘവൻ 1, 2 എന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയും, അത് ഉറപ്പായിട്ടും പറയും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മോഹൻ വർഗീസ്, വരാം. ശ്രീ മോഹൻ വർഗീസ്, ഇതിപ്പോൾ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് കേരളത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് ആത്യന്തികമായി ആർക്ക് ഗുണം ചെയ്യും? സ്മൃതി, യഥാർത്ഥത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന് ചില മര്യാദകളുണ്ട്, സാമാന്യ മര്യാദകൾ. ആ മര്യാദകളാണ് ചില തട്ടകങ്ങളിൽ സ്വാഭാവികമായ എതിരാളികൾ ഉണ്ടാകും. കേരളത്തിലെ നാച്ചുറൽ റൈവൽസ് ആണ് LDFഉം UDFഉം. അതിലെ പ്രമുഖ കക്ഷികളായ കോൺഗ്രസും CPMഉം തമ്മിൽ ഒരുപക്ഷെ കേരളത്തിൽ മത്സരിക്കേണ്ട ഒരു അന്തരീക്ഷമുണ്ടാകും. കോൺഗ്രസും CPMഉം ചേർന്ന് മത്സരിച്ചാൽ BJPക്ക് വളരാനുള്ള സ്പേസ് അവർ ചേർന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിംഗിൾ ഓപ്പോസിഷൻ സ്പേസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും UDF കക്ഷികളും ചേർന്ന് നിൽക്കേണ്ടതാണ്, അത് ദേശീയ തലത്തിൽ. അപ്പോൾ അവിടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്, LDFിന് നേതാവ് കൂടിയായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ കുറച്ച് മിതത്വമാകാം. അതുപോലെ തന്നെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന വാക്കുകളിലും മിതത്വം പാലിക്കാം. അതാണ് മുന്നണി മര്യാദ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ UDFഉം LDFഉം തമ്മിൽ മുഖ്യ മത്സരം നടക്കുന്നു പല മണ്ഡലങ്ങളിലും. എന്നാൽ BJP പ്രമുഖ കക്ഷി തന്നെയാണ്, ഏതാനും 4-5 മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള കക്ഷിയാണ് BJP. അതിൽ തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും ജയിച്ചു വരുമെന്ന് BJP വിശ്വസിക്കുന്ന മണ്ഡലങ്ങളുമാണ്. അപ്പം ഇങ്ങനെയൊരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം സംജാതമായിരിക്കെ പ്രധാന വിഷയമെന്ന് പറയുന്നത് ആരാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ഏറ്റവും അധികം വിമർശിക്കുന്നത്, ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചത്, ശ്രീ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ എന്തുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുമ്പോൾ 100 നാവുകളുള്ള അങ്ങെന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ വിമുഖത കാട്ടുന്നത്? ഇതൊരു സ്വാഭാവിക ചോദ്യമാണ്. അതിന് ബദലായി പിണറായി വിജയൻ ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പക്വതയില്ലാത്തൊരു നേതാവാണ്, പണ്ട് പപ്പുമോൻ എന്ന് വിളിച്ച് BJPക്കാർ കളിയാക്കിയതുപോലെ, അല്ലെങ്കിൽ അച്യുതാനന്ദൻ അമുൽ ബേബി എന്ന് വിളിച്ച് കളിയാക്കിയതുപോലെ ഒക്കെ ഇരുത്തം വരാത്ത നേതാവിൽ നിന്ന് വരുന്ന ചാബല്യ വാക്കുകളാണ് അതർഹയ്ക്കെന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി. ഓർക്കൂ, യഥാർത്ഥത്തിൽ രണ്ട് കക്ഷികളുടെയും നിലനിൽപ്പ് ഇവിടെ വലിയ ചോദ്യചിഹ്നമാണ്. കോൺഗ്രസിൻ്റെയും CPMന്റെയും നിലനിൽപ്പ് പരസ്പര ആശ്രയത്തിൽ അധിഷ്ഠിതമാണ്.
കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഒരു പ്രമുഖ ശക്തിയാക്കണമെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ ചെറുതെങ്കിലും സി പി എമ്മിൻ്റെ സപ്പോർട്ട് വേണം. രാജസ്ഥാനിലെ ചില പോക്കറ്റുകളിൽ പിന്നെ സി പി എമ്മിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്. അതിൽ ഒരു സീറ്റ് സി പി എമ്മിന് നൽകിയിരിക്കുകയാണ്. അവിടെ പരിപൂർണ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നാണ് പൊതുവേ ഉരുത്തിരുന്ന ചിത്രം. അതുപോലെ തമിഴ്നാടിൽ വളരെ സാധ്യതയുണ്ട്. ഇനി കേരളത്തിൽ എൽ ഡി എഫിന് സീറ്റുകൾ വളരെ വലിയ തോതിൽ നഷ്ടപ്പെട്ടാലും രണ്ട് സീറ്റുകളിൽ സി പി എം, രണ്ട് സീറ്റുകളിൽ സി പി ഐ തമിഴ്നാട്ടിൽ വിജയിച്ചു വരാൻ സാധിക്കും. മുൻ പാർലമെന്റിൽ അങ്ങനെയായിരുന്നു, 17th ലോക്സഭയിൽ അങ്ങനെയായിരുന്നു, 18th ലോക്സഭയിലും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അത്ഭുതപ്പെടില്ല. അപ്പം കോൺഗ്രസിന് സപ്പോർട്ട് അവിടെ വേണം, തമിഴ്നാടിൽ കോൺഗ്രസിൻ്റെയും ഡി എം കെയുടെ സപ്പോർട്ട് വേണം, രാജസ്ഥാനിൽ വേണം, ബീഹാറിൽ വേണം. ബീഹാറിൽ ഒരു സീറ്റ് സി പി എമ്മിനും ഒരു സീറ്റ് സി പി ഐക്കും, അഞ്ച് സീറ്റുകൾ സി പി ഐ എം എൽ എനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചേർന്ന് മത്സരിക്കുകയാണ്, അവിടെ ഒന്നും അസ്വാരസ്യങ്ങളില്ല. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയം നോക്കൂ, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളാണ്, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളാണ്. പക്ഷേ പഞ്ചാബിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെ പ്രമുഖ കക്ഷികൾ കോൺഗ്രസും ആപ്പുമാണ്. അപ്പം അവർ തമ്മിൽ മത്സരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. പക്ഷേ അവർ തമ്മിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ അങ്ങനെയല്ല കേരളത്തിൽ. സി പി എമ്മിൻ്റെ അവസാനത്തെ തുരുത്തായ കേരളം ബംഗാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ത്രിപുരയിലെ അടിത്തറ ഏതാണ്ട് പൂർണ്ണമായി ഒലിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. കേരളമാണ് അവശേഷിക്കുന്ന തുരുത്ത്. അവിടെ അണികളെ ഊർജ്ജസ്വലമായി നിർത്തണമെങ്കിൽ ആൻറ്റി കോൺഗ്രസിസം ആ പരിപ്പ് ഇവിടെ കുറേയൊക്കെ വേഗം. അപ്പം കോൺഗ്രസ് വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു പരമ്പരാഗത സി പി എം ശൈലി, ആ ശൈലിയെ പൂർണ്ണമായി തിരസ്കരിക്കാനാവില്ല എന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി എന്ന നേതാവിലേക്ക് ഉളിയം പറഞ്ഞുകൊണ്ട്. ഇതൊരു വ്യക്തിഹത്യ എന്നൊന്നും പറയില്ല, ഞാൻ പറയില്ല, വാക്കുകളുടെ ഒരു പക്ഷേ ധാരാളിത്വമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് തികച്ചും അനാരോഗ്യപരമായ ഒരു കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി അത് മുതലെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം സ്വന്തം ചേരിയിലെ ഭിന്നത പുറത്തു വരുമ്പോൾ ആ ഭിന്നത മുതലെടുക്കാൻ മറുപക്ഷം ശ്രമിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി മൊത്തത്തിൽ ഇന്ത്യയുടെ ചിത്രം ഒന്ന് എടുത്തു നോക്കൂ. ഇന്ത്യ മുന്നണി ഈസ് പുട്ടിംഗ് എ ബ്രേവ് ഫേസ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വന്നത്. അവർക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം ഇതുവരെ പൂർണ്ണമായ അർത്ഥത്തിൽ വന്നിട്ടില്ല. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ അവരവരുടേതായ പ്രകടന പത്രികയിലുമായി മുന്നോട്ട് വന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് CAA യെക്കുറിച്ചുള്ള പരാമർശം ബോധപൂർവമായി ഒഴിവാക്കിയതാണ്. വയനാടിൽ പച്ചക്കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കിയതുപോലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രം വെച്ച് ആ ഒരു ഷോർട്ട് ഷോ നടത്തേണ്ട ഒരു അവസ്ഥയിൽ വന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. വേണമെങ്കിൽ സി പി എമ്മിൻ്റെ തന്നെ ഒരു ലെക്സിക്കോണിൽ നിന്നും ഒരേട് ചിന്തി എടുത്താൽ അതിന് പറയുന്നത് അടവ് നയമെന്നാണ്. പൊതുവേ ഇസ്ലാം അനുകൂല പാർട്ടിയായി അറിയപ്പെടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അത് വടക്കേ ഇന്ത്യയിൽ ദോഷം ചെയ്യും എന്ന സാമാന്യ ബോധം കോൺഗ്രസിനുണ്ട്. സി പി എം ഒരുപോലെ ചോദിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാന വിമർശനം. അതിൽ സി പി എമ്മിന് പാളിച്ച പറ്റുന്നുണ്ടോ? സി പി എമ്മിന് അറിയാമല്ലോ ബി ജെ പി ഏത് തരത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി അത് ഉപയോഗിക്കാൻ പോകുന്നു എന്ന്. സ്മൃതി, അതിന് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സി പി എമ്മിന്റെ അടിത്തറയെക്കുറിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സി പി എമ്മിന് വർഗ ബഹുജന അടിത്തറയാണ്. ഒരു ഒരു വർഗ സമരത്തിൽ അധിഷ്ഠിതമായ, തൊഴിലാളി വർഗ അധിഷ്ഠിതമായ ഒരു പുരോഗമന പ്രത്യയശാസ്ത്രമുള്ള കക്ഷിയാണ് സി പി എം. പക്ഷേ ഇന്ന് സി പി എമ്മിൻ്റെ വർഗ സ്വഭാവം മാറിയിരിക്കുന്നു. കോർപ്പറേറ്റ് സ്വഭാവം, വേണമെങ്കിൽ ക്രോണി ക്യാപിറ്റലിസം എന്നൊക്കെ പറയാം, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ സാധ്യതകളെ ആവോളം ഉപയോഗിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു. അതുകൊണ്ട് അണികളിൽ, പരമ്പരാഗതമായ അണികളിൽ ചെറിയ തോതിലുള്ള ചോർച്ച വന്നിരിക്കുന്നു. ന്യൂ ജനറേഷനെ അട്രാക്ട് ചെയ്യാൻ തക്ക ഒരു 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 നറച്ചിവ് കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിയാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് സി പി എമ്മിന് ജാതി രാഷ്ട്രീയത്തിലേക്കും മതരാഷ്ട്രീയത്തിലേക്കും ഒക്കെ അത് പ്രായോഗിക തന്നെയാണ് കടന്നു വരേണ്ടത്. എക്കാലത്തും സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പിൻബലം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ സപ്പോർട്ടാണ്. അതിൽ മഹാഭൂരിപക്ഷവും സി പി എം അനുകൂലി അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടർമാരാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും അല്ല എന്ന് ഓർക്കണം, എക്സെപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ രണ്ടാമതൊരു സമുദായം, ഏതാണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷവും പരമ്പരാഗതമായി മുസ്ലിം ലീഗിൻ്റെയും അതുവഴി യു ഡി എഫ് മുന്നണിയുടെയും വോട്ടർമാരാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മുസ്ലിം ജനസാമാന്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. അതിനേറ്റവും നല്ല ഉപാധിയാണ് ആൻറ്റി ബി ജെ പിസം. ബി ജെ പിയെ ആരാണ്, ഞങ്ങളാണ് കോൺഗ്രസിനേക്കാൾ ശക്തമായി എതിർക്കുന്നത് എന്ന് കാണിക്കണം. അതൊരാവശ്യമാണ്. അതുകൊണ്ടാണ് വളരെ വലിയ തോതിൽ പലസ്തീൻ വിഷയം, ഗാസയിലെ വിഷയം ചർച്ചയായതും മഹാസമ്മേളനങ്ങൾ നടത്തിയതും.
സി പി എമ്മിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കൃത്യമായ നിലപാടുള്ളതാണ്. അതിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന ഒരു വിഷയമായിട്ട് അതിന് കാണേണ്ടതില്ല. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റു ചില താല്പര്യങ്ങൾ കൂടി, സ്വാഭാവികമായും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ആ പതാക വിഷയം എടുക്കുന്നതിലെ അപകടമാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് തിരിച്ചെത്താം. അല്ലെങ്കിൽ എത്താം ചർച്ചയിലേക്ക്. ശ്രീ എ സമ്പത്ത്, ബി ജെ പി പ്രതിനിധി ഷാജി രാഘവൻ ചോദിച്ചത് കേട്ടല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിന് പുറത്ത് പ്രതികരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇവിടെ ശ്രീ ഷാജി രാഘവൻ ചോദിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ളതല്ല. വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിൽ ഇപ്പം സ്മൃതിക്ക് തന്നെ അറിയാവുന്ന കാര്യം, ഞാൻ ലോക്സഭാ അംഗമായിരിക്കുന്ന വേളയിൽ 2014-19 കാലത്ത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ചില ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും അവർ എടുത്ത അത്തരത്തിൽ ഒരു ദേശവിരുദ്ധമെന്ന് ഞാനിപ്പോൾ പറയുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ പൊതുമുതലെല്ലാം അങ്ങനെ വിറ്റുതുളയ്ക്കുന്നതേ. അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ പ്രക്ഷുബ്ധമായ സമയത്ത് മലയാളത്തിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചു, IIA മാനക്കേട്, മാനക്കേട്, നാണക്കേട് എന്ന്. ശ്രീമതി സോണിയാഗാന്ധി അടക്കം ആ മുദ്രാവാക്യം ഞങ്ങളോടൊപ്പം ഏറ്റുവിളിച്ചത് കേരളത്തിലെ പത്രങ്ങളിലടക്കം അച്ചടിച്ചു വന്നൊരു വാർത്തയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മാരടക്കം ഞങ്ങളോടൊപ്പം ചേർന്ന് ആ മുദ്രാവാക്യം വിളിച്ചതാണ്. വ്യക്തി എന്നുള്ളതല്ല. വ്യക്തി ശരിയാണ്, വ്യക്തി ഒരു പ്രതീകമാണ്, ആരായിരുന്നാലും വ്യക്തി ഒരു പ്രതീകമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രതീകം തന്നെയാണ്. ഇവിടെ ഒരു കാര്യം, കേരളത്തിൽ LDFഉം UDFഉം തമ്മിൽ തന്നെയാണ് പോരാട്ടം. 1980 LDFഉം UDFഉമായി കേരളത്തിലെ ഈ രാഷ്ട്രീയം അത് കൃത്യമായി ഈ ധ്രുവീകരിക്കപ്പെടുന്നത്. BJP അവരുടെ രൂപീകരണത്തിന് ശേഷം ഈ കേരളത്തിൽ അത്തരത്തിൽ വ്യാപകമായി അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. RSS ആണ് BJPയെ നിയന്ത്രിക്കുന്നത്. ഇപ്പം നിയന്ത്രിക്കുന്ന മാത്രമല്ല, നേതൃത്വവും RSS തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഭാരതീയ ജനതാ വിദ്യാർത്ഥി മോർച്ച ഇപ്പം ഇല്ല, അത് ഡിഫക്റ്റായി, അത് തീർന്നു, പകരം ABVP ആണ്. അപ്പോൾ എല്ലാ മേഖലകളിലേക്കും അവരത്തരത്തിൽ കടന്നു വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ RSSനുണ്ട്. അവർ കേരളത്തിലെ സംസ്ഥാന ഘടകത്തെ രണ്ടാക്കി ഉത്തരപ്രാന്തവും ദക്ഷിണ പ്രാന്തവുമാക്കി മാറ്റിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന നിലയിലല്ല, അത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ സ്വഭാവത്തിലാണ്. ലോകത്തിലെ പല രാഷ്ട്രങ്ങളെക്കാളും അവർക്ക് വാർഷിക ബഡ്ജറ്റ് ഉള്ളതാണ്. ഇവിടെ ഇതിനെയെല്ലാം ചെറുക്കുന്നത് ആരാണ് ഒന്ന് പറയും? കോൺഗ്രസ് ആണോ? അല്ലല്ലോ, ഇടതുപക്ഷമല്ലേ? പ്രധാനമായും CPIM അല്ലേ? CPIMന്റെ പ്രവർത്തകരും നേതാക്കളുമല്ലേ വാസ്തവത്തിൽ ഈ RSSന്റെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളത്? ഇവിടെ ഈ CPIMനെ വിമർശിക്കുന്ന ഞാനിപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങൾ എന്തോ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായ എത്തരത്തിൽ പറഞ്ഞു എന്നുള്ള മഹാ അപരാധം എന്നുള്ള നിലയിലൊക്കെ ഇപ്പോൾ ഡോക്ടർ ജിൻഡോക്ക് എങ്ങനെ ദയവായി തോന്നരുതെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അവരുടെ തന്നെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ചോദിച്ചതാണ്, രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ, പിണറായിയെ മാത്രം കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്ത്? അദ്ദേഹം ചോദിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ കാര്യത്തിന്. ഇത് അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത്. അതിൽ തന്നെ എന്താ കേജ്രിവാളിൻ്റെ, ഞാനിപ്പോൾ സ്മൃതി പറഞ്ഞല്ലോ, കേജ്രിവാളിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ട. Type 2 ഡയബറ്റിക് രോഗിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇൻസുലിന് വേണ്ടി പോലും കോടതിയിൽ സമീപിക്കേണ്ടി വരുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. തിഹാർ ജയിലാണ്, ഓർമ്മയുണ്ടല്ലോ അന്ന് രാജൻപിള്ളയുടെ മരണമെല്ലാം നടന്നിട്ടുള്ളത്. എങ്ങനെയാണ് ആ മരണം എന്നുള്ളതുമെല്ലാം, തിഹാർ ജയിൽ ഒരു പ്രത്യേക ലോകമാണ്. അവിടെ മുഖ്യമന്ത്രി ആയാലും ശരി തന്നെ, സാധാരണക്കാരനായാലും ശരി തന്നെ. ഇവിടെ ഈ കേജ്രിവാളിനെതിരായി അത്തരത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തതാരായിരുന്നു? അവിടുത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലേ ആദ്യം പോലീസ് കമ്മീഷൻക്ക് കത്ത് കൊടുത്തതും ഇന്ത്യ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തതും? മനീഷ് സിസോദിയ മാത്രം എന്താ പിടിച്ചതെന്നുള്ളത്? ശരി, ഇപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം എന്തായാലും അത്തരത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ അത്തരം കാര്യങ്ങൾ നല്ലത്. അവിടെ BJP ആയിരുന്നു എല്ലാ സീറ്റുകളിലും ജയിച്ചത് എന്നുള്ളത്. ഇവിടെ മോദിക്കെതിരായി ഞങ്ങളൊന്നും പറയുന്നില്ല. അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞല്ലോ, മാരീച്ച വേഷം കെട്ടി ഇത്തരത്തിൽ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് മോദി എന്ന പേര് തന്നെ പറഞ്ഞിരുന്നാലും ഇവിടെ കോൺഗ്രസ് പറയുന്നത് തന്നെ ഞങ്ങൾ കുഴലൂത്തു നടത്തണമെന്ന്. ശരിയാണ്, ഞങ്ങളൊരു വലിയ പാർട്ടിയൊന്നുമല്ല, ഞങ്ങളങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു വലിയ പാർട്ടിയൊന്നുമല്ല, ഇത് ഞങ്ങൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. മോദി തന്നെ അത് ഒരു ദേശീയ മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ വളരെ കുറച്ച് മാത്രമാണ് വാർത്താസമ്മേളനം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക, ഇൻ്റർവ്യൂ പോലും നടത്തിയിട്ടുണ്ടാവുക. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായല്ലോ, ഞങ്ങൾക്ക് പേടി കോൺഗ്രസിനല്ല, ഞങ്ങൾക്ക് പേടി, ഹിന്ദിയിലായിരുന്നു, ഞങ്ങൾക്ക് പേടി കമ്മ്യൂണിസ്റ്റുകളെയാണ്. ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം പോലെ കേരളം ഒരു തുരുത്തായി എവിടെയുണ്ട്, അവരുടെ ആശയങ്ങൾ വളരെ അപകടകരമാണ് അദ്ദേഹം പറഞ്ഞതാണ്. ഇവിടെ മോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമെന്നുള്ളത് സംഘപരിവാർ രാഷ്ട്രീയമായതുകൊണ്ടും ആ സംഘപരിവാർ രാഷ്ട്രീയമെന്നുള്ളത് വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ എതിർക്കുന്നത്, ഇല്ലാതെ വ്യക്തിപരമായിട്ടല്ല. ഇവിടെ ഇപ്പോൾ BJP എന്നുള്ളത് എന്താ, ഇപ്പോൾ അവരുടെ നേതാക്കളെല്ലാം വരുന്നു വലിയ വാഷിംഗ് മെഷീനുമായിട്ടാണോ വരുന്നത്? ആരഴിമതിക്കാരുണ്ടെങ്കിലും ആ വലിയ അഴിമതിക്കാരെ എല്ലാം സ്വാഗതം, വാഷിംഗ് മെഷീനിലേക്ക് കടത്തി, BJP എന്ന വാഷിംഗ് മെഷീനിൽ കൂടി കടത്തിയെടുക്കുക എന്നുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ഒറ്റ മിനിറ്റ് നിർത്താം.
ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം, സ്മൃതി ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം. ശ്രീ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയപ്പോൾ അതിനെതിരായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഇത്, അത് ഇംഗ്ലീഷിലെ വാചകം ഇതാണ്, വയലൻ്റ് അറ്റാക്ക് ഓൺ ഡെമോക്രസി എന്നുള്ളതാണ്. ജനാധിപത്യത്തിന് നേർക്കുള്ള ആക്രമണത്തിനെ അദ്ദേഹം അങ്ങനെയാണ് അത് സൂചിപ്പിച്ചത്. ഇവിടെ ഡെക്കാൺ ഹെറാൾഡുമായി ബന്ധപ്പെട്ട ചില കാര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഞാനിപ്പോൾ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, CPIM ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, ആദായനികുതി വകുപ്പ്, CBI, ഇൻ്റലിജൻസ് ബ്യൂറോ ഇവരെല്ലാം വേട്ടയാടുന്ന വേളയിൽ അതിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് എന്നുള്ളത് ആം ആദ്മി പാർട്ടിയാണോ, അതല്ല DMK ആണോ, അതല്ല കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല. കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എങ്ങനെയാണ്, ഞങ്ങൾക്ക് നൊന്താലേ അത് വേദനയാണ്. സ്വന്തം രക്തവും മാംസവും ആവുമ്പോൾ ജീർണ വസ്ത്രങ്ങളോട് ഒപ്പം അമർന്നിടുന്നു. മറ്റുള്ളവർക്കെതിരായിട്ടാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ വേട്ടയാടായിക്കോട്ടെ എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ജിൻഡോ, ഇപ്പോൾ പിണറായി വിജയൻ രാഹുലിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതെപ്പോഴും വയനാട്ടിൽ എന്തിന് രാഹുൽ മത്സരിക്കുന്നു എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു. അത് സ്വാഭാവികമായും അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ED ഇങ്ങോട്ട് വരുന്നില്ല, എന്തുകൊണ്ട് ED ഇവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ, രാഹുൽ തന്നെയാണോ ഈ പറയുന്നത് എന്ന സംശയം പലർക്കുമുണ്ടായി. രാഹുലിൻ്റെ പതിവ് രീതി വെട്ടുകൊണ്ട് ഇവിടെ ഇതുവരെ നടത്താത്ത രീതിയിലുള്ള വിമർശനത്തിലേക്ക് രാഹുൽ കടന്ന എന്തുകൊണ്ടാണ്? രാഹുലിന് അങ്ങനെ സ്വയം ഒരു രീതിയില്ല, ഇവിടുത്തെ നേതാക്കൾ നിർബന്ധിച്ച് രാഹുൽ പറഞ്ഞതാണ് എന്നൊരു വിമർശനവും CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് തെറ്റായി പോയി എന്നൊരു വിലയിരുത്തലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ? ഒരു കാരണവശാലും തെറ്റല്ല സ്മൃതി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്താണെന്ന് CPM ചോദിക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണെന്ന് താങ്കൾ തന്നെ പറയുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 5 വർഷം മുമ്പ് 4.5 ലക്ഷത്തിന്റെ വോട്ടിന് വിജയിച്ച അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ബഹുമാനമൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ആനി രാജ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ മുന്നേ കൂട്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് മത്സരിക്കുകയും ഇതിൻ്റെ ഒരു മര്യാദകൾ ലംഘിച്ചതാരാ? അതിനുശേഷം രാഹുൽ ഗാന്ധിയെ നിരന്തരം ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതാരാ? എത്രയോ വട്ടം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചാൽ എന്താ തെറ്റുള്ളത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ, രാഹുൽ ഗാന്ധിക്ക് ഏത് പേരും വിളിക്കാമെന്ന്, ഏത് പേരുമാകാം വിളിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് സമ്പത്ത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഏത് പേരാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? BJP വിളിച്ച ഏതെങ്കിലും പേരാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാമല്ലോ, BJP വിളിക്കുന്നത് പോലെ തന്നെയാണ് CPMഉം രാഹുൽ ഗാന്ധിയെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ ഏത് BJP വിരുദ്ധ പോരാട്ടത്തിനാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത്? ഇങ്ങനെ BJP വിളിച്ച പേര് വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്തുകയും വോട്ട് പിടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഗതികേട് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം. പിന്നെ 2019 April 1 ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ, അന്ന് P. രാജീവ് ചീഫ് എഡിറ്റർ ആയിരുന്നു, അന്ന് എഡിറ്റോറിയലിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് ആക്ഷേപിച്ചെഴുതിയിട്ടുണ്ട്, പപ്പു സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് PM മനോജ് എന്ന് പറയുന്ന നിങ്ങളുടെ ആള്, ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ ചീഫായിട്ടുള്ള ആള്, അദ്ദേഹം അതിനെ ജാഗ്രത കുറവ് എന്ന് പറഞ്ഞ് FBയിൽ പോസ്റ്റ് ഇട്ട് അത് തള്ളിപ്പറയുകയും ചെയ്തു. അതേ PM മനോജ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ്. ഈ PM മനോജ് മുഖ്യമന്ത്രിയോട് പറയോ ഏത് പേരാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത്, സഖാവെ അത് തിരുത്തണമെന്ന് പറയോ? പറയില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സംഘപരിവാറിനെതിരെ ചെറുത്ത് നിൽപ്പ് നടത്തുന്നു എന്ന് പറയുന്നു. എവിടെയാണ് നിങ്ങൾ ചെറുത്ത് നിൽപ്പ് നടത്തുന്നത്? കോൺഗ്രസിനെ കൂട്ടാതെയാണ്. അതേ വായിൽ തന്നെ സമ്പത്ത് പറയുന്നു ഇന്ത്യയിൽ നിങ്ങൾ ഒരു ചെറിയ പാർട്ടിയാണെന്ന്. ഇങ്ങനെ ചെറിയ പാർട്ടിയായിട്ട് കേരളം മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും, ബംഗാൾ, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനോടൊപ്പമാണ് നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ BJPക്കെതിരെ ചെറുത്ത് നിൽപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം വ്യാജമാണ്. ഗാസ മുനമ്പിലെ പോരാട്ടത്തെ കുറിച്ച്, ഇസ്രായേൽ അക്രമത്തെ കുറിച്ചിട്ട് ആക്ഷേപിച്ച് സമരം ചെയ്ത ഒറ്റയാൾ സലീം എന്ന് പറഞ്ഞ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ നിങ്ങൾ കേസെടുത്തു കലാപ ആഹ്വാനത്തിന്. സ്റ്റാർബക്സിൽ പോയി സമരം ചെയ്ത ഫാറൂഖ് കോളേജിലെ കുട്ടികൾക്കെതിരെ നിങ്ങൾ സമരം കേസെടുത്തു കലാപ ആഹ്വാനത്തിന്. ഇസ്രായേലിനെതിരെ സമരം ചെയ്താൽ പോലും നിങ്ങൾ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. CAA പ്രസംഗിച്ചാൽ നിങ്ങൾ കലാപാഹ്വാനത്തിന് കേസെടുക്കും. CAA നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിച്ചാൽ കലാപാഹ്വാനത്തിന് കേസെടുക്കും. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം, മോദിക്ക് പേടി CPMനാണെന്നാണ് താങ്കൾ പറയുന്നത്. മോദിക്ക് എങ്ങനെയാ CPMനെ പേടി വരുന്നത്? CPMന് പേടി വരുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, BJPയെക്കാൾ നന്നായിട്ട് സംഘപരിവാർ നയങ്ങൾ CPM കേരളത്തിൽ നടപ്പാക്കുന്നത് കൊണ്ടാ. BJPകൾ നന്നായിട്ട് സംഘപരിവാർ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ട് BJPക്ക് കിട്ടുന്ന വോട്ട് കൂടി തീവ്ര സംഘബോധമുള്ളവരുടെ വോട്ട് CPM ആകർഷിച്ചാലോ എന്നുള്ള പേടിയാണ് നരേന്ദ്രമോദിക്ക് കേരളത്തിലുള്ളത്. പിന്നെ സ്മൃതി ചോദിച്ച ചോദ്യം,
ഇ ഡി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തികച്ചും രാഷ്ട്രീയ ചോദ്യമല്ലേ? കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന പൊതു പൗരന്മാർ ചോദിക്കുന്ന ഒരു പൊതു ചോദ്യമല്ലേ അത്? ഷിബു സോറൻ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ നിരന്തരം വേട്ടയാടപ്പെടുന്ന സാഹചര്യം, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ ഏർപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് അഴിമതി കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ബി ജെ പിയുടെ വേട്ടനായ്ക്കളാണെന്ന് നമ്മൾ പറയുമ്പോൾ, ആ വേട്ടനായ്ക്കൾക്ക് പിണറായി വിജയന്റെ പാർട്ടിയെയും അദ്ദേഹത്തെ കുടുംബത്തെയും അദ്ദേഹത്തെയും കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവിടെ എടുക്കുന്ന നയങ്ങൾ ഇ ഡി എ പോലുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ബി ജെ പിയുടെ നയമാണ്. അത് അവർക്ക് വേണ്ടപ്പെട്ട പിണറായി വിജയനോട് ഒരു പ്രത്യേക നയമാണ്, അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള കേസിൽ ഇ ഡി അന്വേഷണം പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ട് അത് കേരളത്തിൽ മുഴുവൻ മറച്ചു വെച്ചത് ബി ജെ പിക്കാർ ഉൾപ്പെടെയല്ലേ? ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയല്ലേ? പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചല്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് എന്ത് നടപടിയെടുത്ത്? ഇങ്ങനെ നിരന്തരം ഓരോ വിഷയത്തിലും ബി ജെ പി പിണറായി വിജയനെ ബി ജെ പിയെ പ്രീണിപ്പിക്കുന്ന നയമാണ് പിണറായി വിജയൻ എടുക്കുന്നത്. ആ പേടിയാണ്, ബി ജെ പിയേക്കാൾ നന്നായിട്ട് സംഘപരിവാർ നയം നടപ്പാക്കുന്ന പേടിയാണ് നരേന്ദ്രമോദിക്ക് പിണറായി വിജയനെ. ഷാജിരാഘവൻ കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീമോഹൻ വർഗീസ്, ഇപ്പോൾ ഇ ഡി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. കോൺഗ്രസ് അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന കാര്യമാണ് സംസ്ഥാനത്ത്. പക്ഷേ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് കരുവന്നൂരിലും മാസപ്പടി കേസിലും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ ആ വാദം എന്തിനാണ് ഉന്നയിക്കുന്നത്? വേഗം പോരാ എന്നൊരു അഭിപ്രായമാണോ കോൺഗ്രസിനുള്ളത്? എന്താണ് തോന്നുന്നത്? എമ്മിന്റെ ഊർജം എന്ന് പറയുന്നത് പോലെ തന്നെ മറുവശത്തെ ആന്റി സി പി എം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കോൺഗ്രസിന്റെ വോട്ടർമാരുടെ ഊർജം. ഇത് രാഷ്ട്രീയ യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സൗമ്യ മുഖം കാട്ടുമ്പോഴും വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനായി രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോഴും ഇന്ത്യയുടെ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറുമായി ദീർഘമായി കാൽനടയായും വാഹനത്തിലും സഞ്ചരിച്ച് ജനസാമാന്യങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ മനസ്സ് തൊട്ടറിയുന്നത് ഒരു പക്ഷേ കെ സി വേണുഗോപാലിലൂടെയും അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിലൂടെയുമാണ്. അവരൊരു പക്ഷേ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കണം, മിസ്റ്റർ രാഹുൽ ഗാന്ധി, ലുക്ക്, കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. പിണറായി വിരുദ്ധത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ ഗവൺമെന്റ് വിരുദ്ധത, ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ വോട്ടാകുന്നത്. അങ്ങനെ കോൺഗ്രസിന് വോട്ടാകുമെങ്കിൽ നല്ലത്. കോൺഗ്രസ് ആണെങ്കിൽ 53 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭയിലുള്ളത്. ഇപ്പോഴാവശ്യം ന്യായമായും 75 മുതൽ 100 വരെ സീറ്റ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ നല്ലൊരു പങ്ക് ഡബിൾ ഡിജിറ്റ് കിട്ടേണ്ടത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമാണ്. കർണാടക ഉറപ്പില്ല. അങ്ങനെ കേരളത്തിൽ നിന്നും പരമാവധി സീറ്റ് കിട്ടണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും സി പി എം വിരുദ്ധതയും പിണറായി വിരുദ്ധതയും പറഞ്ഞെങ്കിലേ പറ്റൂ. അതിന് വേവുന്ന പരിപ്പാട് ഭംഗിയായി ജനങ്ങളുമായി സംവദിക്കാനൊക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തായിക്കൊള്ളട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള എക്സാലോജിക് വിഷയമായിക്കൊള്ളട്ടെ, അത് സംവിധായകരോട് കോൺഗ്രസ് പറയുമ്പോൾ അത് നല്ല കട്ടിംഗ് എഡ്ജ് ഉണ്ടാകും. ഇത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ ആവണം രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞത്. അതിന് മറുപടിയായി പറഞ്ഞത് ആ വിഷയത്തെയല്ല ഖണ്ഡിച്ചത്, മറിച്ച് ചില പേരുകൾ വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തിന്, ഇന്ത്യ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പൊതു നിലവാരത്തിന് ഇടിവ് വന്നു എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. നേരത്തെ ജിൻഡോ ചോദിച്ച കാര്യം ഇതാണ്, ഇവിടെ പിണറായി വിജയനെതിരെ കേസുകൾ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇവിടേക്ക് ഇ ഡി എത്തില്ല, പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യില്ല, ഇതൊക്കെ ഇങ്ങനെ പറയുകയല്ലാതെ കാര്യത്തോടെടുക്കുമ്പോൾ പിണറായി വിജയനെ സഹായിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത്, ഒരു ഒത്തുകളിയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. എനിക്ക് ഇടയ്ക്ക് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. മനസ്സിലായി. അല്ല, ഞാൻ സ്മൃതി, ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ വന്ന് ശ്രീ പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു. ഇതേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ഉൾപ്പെടെ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള ഇപ്പോഴത്തെ അന്വേഷണത്തെപ്പറ്റി അവരെന്താ ഡൽഹിയിൽ പറഞ്ഞത്?
ഇത് കൃത്യമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വിരോധമാണ്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 7 ദിവസത്തിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 7 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത് വയനാട്ടിൽ വന്ന് ഇദ്ദേഹം ഇത് പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിലെ സത്യസന്ധതയില്ലായ്മയാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ന് ഈ ചാനലിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിക്കോട്ടെ, ശ്രീ സമ്പത്ത് ആയിക്കോട്ടെ, രാഷ്ട്രീയ സത്യസന്ധത ചർച്ചയിൽ പുലർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ ഗതികേടാണത്. ഇത് അവരുടെ ഗതികേടായിട്ട് കണ്ടാൽ മതി. സത്യത്തിൽ ഇന്ന് ഈ 7 ദിവസം മുമ്പ് ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയും കേരളത്തിലില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വരെ നല്ല ബോധ്യമുണ്ട്. ഇവർ രണ്ടുപേരും ഈ ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ടും ഒട്ടുമുക്കാൽ കക്ഷികളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് അട്ടുള്ള ആൾക്കാരാണ്. അവർക്കെതിരെയുള്ള അന്വേഷണം പ്രഥമ ദൃഷ്ടിയാൽ എല്ലാവരും ആദ്യം പറഞ്ഞെങ്കിലും കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കൃത്യമായി കോടതി ഇടപെടലുകളുണ്ട്, കോടതിയുടെ കണ്ടെത്തലുകളുണ്ട്. ഇതൊക്കെ തന്നെ കാമ്പുള്ള കേസുകളാണ്, അന്വേഷണ വിധേയമാകേണ്ടതാണെന്നുള്ള കൃത്യമായ ബോധ്യം രാജ്യത്തെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ട്. ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഇന്ന് കാണിക്കുന്ന ഈ പൊറോട്ട് നാടകം, ഇവർ രണ്ടുപേർ, പ്രത്യേകിച്ച് ഈ രണ്ട് നേതാക്കൾ ഇന്ന് കാട്ടിയിട്ടുള്ളത് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള മനഃപൂർവ്വമായ പരിശ്രമമാണ്. അതിന് കാരണം സ്മൃതി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ 2 തവണ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ 2ാമത് വന്ന ഒരു സഖ്യത്തെയാണ് കേരളത്തിൽ അപ്രസക്തമാണെന്ന് ഈ സ്മൃതി ഈ ചാനൽ ചർച്ചയിൽ തുടക്കത്തിൽ പറയാനും സമർത്ഥിക്കാനും തയ്യാറായത്. അത് ഞാൻ കരുതുന്നത് അത് പിൻവലിക്കുമെന്നാണ്. ഇനി അല്ലെങ്കിൽ താങ്കൾക്കതുമായിട്ട് മുമ്പോട്ട് പോവാം. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ മിനിമം 1 മണ്ഡലത്തിലെങ്കിലും 2ാം സ്ഥാനത്ത് നിന്ന് മത്സരിച്ചുകൊണ്ട് 2 മുന്നണികൾക്കെതിരെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മുന്നേറ്റം കേരളത്തിലും ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിപ്രതിയാണ് ഈ 2 മുന്നണികളും കാട്ടിക്കൂട്ടുന്നത്. വരുന്ന 7 ദിവസം ഇത് തുടരും. 7 ദിവസം കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് സമ്പത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിഴലിനോട് ചേർന്ന് നിൽക്കാൻ മാത്രമേ പരിശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ്. ഇനി അടുത്ത പ്രതികരണങ്ങൾ, പ്രചാരണങ്ങൾ, വിമർശനങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.